നമസ്കാരം. രണ്ടു ദിവസം മുന്നേ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ഡി എൻ എ മൂവിയുടെ പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ട് അഷ്കർ സൗദാനും ഹന്ന റജി കോശിയും കൂടി ഒരു ഇൻ്റർവ്യൂറെ മുന്നിൽ ചെന്ന സമയത്ത് ഇൻ്റർവ്യൂറെ ഭാഗത്തുനിന്ന് ഒരു കാസ്റ്റിംഗ് കോച്ച്, എനിക്ക് ആ ഒരു വാചകവും കാര്യങ്ങളും ഇതിലൂടെ പറയാൻ പോലും നമുക്കൊരു വിഷമം തോന്നുന്ന ഒരു ക്വസ്റ്റ്യനാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ആ ഒരു ആങ്കർ ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ഇതിലൊരു വീഡിയോ ചെയ്തിരുന്നത് നിങ്ങൾ കണ്ടവർക്കറിയാം. ഞാൻ എൻ്റെ ഒരു വേർഷൻ, ഞാൻ ചിന്തിച്ച സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇതൊരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാമാണ്. സ്ക്രിപ്റ്റഡ് ആയിരുന്നു ആ ഇൻ്റർവ്യൂ. അതായത് ഡി എൻ എ എന്ന് പറഞ്ഞിട്ടുള്ള ആ മൂവിക്കൊരു പ്രൊമോഷൻ കിട്ടട്ടെ എന്നുള്ള രീതിയിലുള്ള സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. ഇതെല്ലാവരും കൂടി അറിഞ്ഞിട്ടാണ് ചെയ്തതെന്നുള്ള പറഞ്ഞു. ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, നോർമൽ കണ്ടീഷനിൽ ഇതിന് മുന്നേ ആരോ ഒരാൾ ഇൻ്റർവ്യൂവിൽ പറയുകയും ചിന്തിക്കുന്ന ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞപ്പോൾ ആരോ പറയുകയും ചെയ്തു, നോർമൽ കണ്ടീഷനിൽ ഒരു ലേഡി സിനി ആർട്ടിസ്റ്റിനോട് ആരെങ്കിലും ഇതുപോലെ ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹന്ന റജി കോശി സംയമനം പാലിച്ച പോലെ അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇനീഷ്യലി തന്നെ ആ ഒരു പൊട്ടിത്തെറി ഉണ്ടാവാത്ത രീതിയിൽ ഒരു പെട്ടെന്ന് ഒരു ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങളറിയില്ല, ആ പെട്ടെന്ന് അവരുടെ ഭാഗത്തുനിന്ന് പൊട്ടിത്തെറി ഉണ്ടായില്ല. പിന്നെ ആ പൊട്ടിത്തെറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും 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 സ്ക്രിപ്റ്റഡ് ആയിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിന് ശേഷമാണ് ഈ അതിൻ്റെ ആങ്കർ വന്നിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുക്കലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുവിധം എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അത് പിന്നെ അതായത് ആ ഒരു ആങ്കറെ ഇതാക്കിയിട്ടാണ് പറഞ്ഞത്, ശരിയാണ്. ആ അവർ ചോദിച്ചത് അവരാ ചോദിച്ചതിൻ്റെ റീസൺ, ഈ ഒരു സംഗതിയുടെ റീസൺ ഞാൻ ഈ വീഡിയോയിൽ പറയാട്ടോ. അത് വലിയ സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ, ഇന്ന് ഏറ്റവും കൂടുതൽ യുവാക്കളിടയിൽ സോഷ്യൽ മീഡിയയിൽ എസ്പെഷ്യലി യുവാക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രായക്കാരുടെയിൽ വലിയ ആൾക്കാർ നോക്കിക്കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. ഓക്കെ, ഈ ബിഗ് ബോസിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ കോൺട്രവേഴ്സിയാണ്. ഇതുപോലുള്ള ഓരോ വ്യക്തികളും ഇപ്പോൾ ഇതിന് മുന്നേ വേറൊരു ആങ്കർ, അതായത് ഇപ്പോൾ ജിൻഡോ വിളിച്ചിരുത്തി ചോദിച്ചുള്ള ഒരു ആങ്കറോട് നീയും സെലക്റ്റഡ് ആയില്ലേ എന്നുള്ളത്, അതുപോലെ പല ആൾക്കാരും ഇപ്പോൾ റോഹൻ്റെ പേര് പറയുന്നുണ്ട് ഈ ബിഹൈൻഡ് വുഡ്സെത്തിട്ട്. മെയിൻ വുഡ്സിനെ ഞാൻ വിചാരിക്കുന്നു, റോഹൻ്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പല ആൾക്കാരും ഇന്ന് ബിഗ് ബോസിലേക്കുള്ള എൻട്രിക്ക് വേണ്ടിയിട്ട് ബോധപൂർവം അല്ലെങ്കിൽ മനഃപൂർവ്വം കൂടി ഇതിലൊരു കോൺട്രവേഴ്സി സൃഷ്ടിക്കുന്നുണ്ട്. ഞാൻ മറ്റേ കേസ് പറഞ്ഞത് ഞാൻ അതേ തന്നെ നിൽക്കുന്നു, അത് ഡി എൻ എ മൂവിയുടെ പ്രൊമോഷനാണ് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണ്, ഒരു കുഴപ്പമുണ്ടായില്ല. രണ്ടാക്കും രണ്ട് രീതിയിലും പ്രൊമോഷനായി. ആ ആങ്കറെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും ഇവിടെ ചർച്ചയായി അല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ ഇത് ഞാൻ ഈ രണ്ടാമത് ഈ ഒരു ടോപ്പിക് എടുക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ, ഇന്ന് രാവിലെ നോക്കുന്ന സമയത്ത് ആസിഫ് അലിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു കേട്ടോ. സീരിയസ് ആയിട്ട് ക്വാളിറ്റിയുള്ള ഇൻ്റർവ്യൂ, അതായത് ക്വാളിറ്റി ഉള്ള ഇൻ്റർവ്യൂവറും നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസും നല്ല അടിപൊളി മറുപടിയും, ഇതൊക്കെയാണ് ഇൻ്റർവ്യൂ. ഞാൻ ഇതിന് മുന്നേയും ആസിഫ് അലിയുടെ പല ഇൻ്റർവ്യൂസും ഞാൻ ഇതിന് മുന്നേ റിയാക്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കാനെ കുറിച്ച് പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഒരുപാട് ആസിഫ് അലിയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ധ്യാൻ്റെ ഇൻ്റർവ്യൂ ഭയങ്കരമായിട്ടൊരു കോമഡി ആയിട്ടൊരു ഒരു ഫണ്ണി ഇതാണെങ്കിൽ, ആസിഫ് അലിയുടെ തന്നെ ഒരുപാട് ചിന്തിക്കാനും നല്ല രീതിയിൽ ബ്യൂട്ടിഫുള്ളി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നടനാണ്. ആൾക്കാർ അതിൻ്റെ ഇടയിൽ ഒരുപാട് കമൻറ്റുകളൊക്കെ കണ്ടു, അതായത് പൊട്ടിപ്പോയ പടങ്ങൾ റിലേറ്റഡ് ആയിട്ട്. പടത്തിൻ്റെ വിജയവും കാര്യങ്ങളും മാത്രം എന്നല്ല ഒരു മനുഷ്യൻ്റെ ക്യാരക്ടറിനെ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സക്സസ്ഫുള്ളായ ആൾക്കാരെ മാത്രമേ അംഗീകരിക്കുള്ളൂ. പക്ഷേ ആസിഫ് അലിക്ക് അംഗീകാരം കിട്ടിയിട്ടില്ല എന്നല്ല കേട്ടോ, അതിൻ്റെ ഇടയിലെ കമൻസ് കണ്ടപ്പോൾ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ആസിഫ് അലി കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ പോർഷൻ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം കേട്ടോ. ഭയങ്കരമായിട്ടുണ്ട് വിഷ്ണു. അത് ഇപ്പൊ ഞാൻ ഭയങ്കര സക്സസ്ഫുൾ ആയ ഒരു ഇന്റർവ്യൂർ ഒന്നും ആയിരുന്നില്ല, എങ്കിലും ഞാൻ പറഞ്ഞു നമുക്കൊരു ചാൻസ് കിട്ടുന്ന സമയത്ത് നമ്മള് ചോദിക്കുന്നത്. ഇപ്പൊ എനിക്ക് വിഷ്ണുവിനെ എനിക്ക് ഇന്റർവ്യൂ തരാനുള്ള ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറഞ്ഞാല് വിഷ്ണു ചോദിക്കുന്ന ഓരോ ചോദ്യം പ്രിപ്പയർഡ് ആണ്. അല്ലെങ്കിൽ ഞാനിവിടെ നമ്മള് സംസാരിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് വിഷ്ണു എടുക്കുന്ന ഒരു പിക്ക്, ആ ചോദിക്കാനുള്ള ആ ക്വസ്റ്റ്യൻ, അത് പിക്ക് ചെയ്യുന്ന രീതിയുണ്ട്, അത് ഭയങ്കര നമ്മള് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും താല്പര്യം അതാണ്. അല്ലാതെ ഇത് തൽക്കാലത്തേക്കുള്ള എൻ്റെ ഒരു നേരം, ഞാൻ ഇതല്ല, ഞാൻ ഇത് ചെയ്യേണ്ട ആളല്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മനസ്സിൽ കൊണ്ടു നടന്നിട്ട് ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന ഒരാൾക്കാണ്. അവർക്കൊരു ഫോർമാറ്റ് ഉണ്ട് ഈ സിനിമയെ പറ്റി, ഇതിന്റെ ക്യാരക്ടേഴ്സിനെ പറ്റി, ഇതിന്റെ ഇടയിൽ രസകരമായ ഒരു സംഭവം എന്താണ്, ഓർക്കുന്നുണ്ടോ, ഇത് ഇത് ആർക്കും ചെയ്യും, ഇതൊരു 10 ഇന്റർവ്യൂ ഉണ്ടായ ആർക്കും ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം പാഷനേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് വളരെ കുറച്ചു പേർക്കാണ്.
യെസ്, ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടത്. അതായത് ആ ചോദിക്കുന്ന ഇൻ്റർവ്യൂവറുടെ മൈൻഡിൽ എന്ന് പറഞ്ഞാൽ അതൊരു ക്ലിക്കാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് കിട്ടുന്ന നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. അത് ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നു. നിങ്ങൾ എത്ര പേര് നിങ്ങൾ യോജിക്കുന്നു പറയൂ. ഇതെല്ലാം ബിഗ് ബോസിലേക്കുള്ള ഒരു ടിക്കറ്റായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് പലരും ചെയ്യുന്നത്. അതായത് ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തതിന് മുന്നത്തെ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ ബിഗ് ബോസിൽ കയറിയിട്ടുള്ള വ്യക്തികൾ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തിട്ടാണ് അതിനുള്ള കയറിയിട്ടുള്ളത്. അല്ലാതെ ഒരു നല്ല കാര്യം ചെയ്തൊരു വ്യക്തിനെ, കാരണം ബിഗ് ബോസ് അങ്ങനത്തെ ഒരു ഷോ ആണ്, ടോക്സിക് ആയിട്ടുള്ള ഷോ ആണ്, ഒരു ഫാൻ ഫൈറ്റ്സ് ഇൻവോൾവ് ചെയ്യുന്ന ഷോ ആണ്, രണ്ടൊരു സമൂഹത്തിന് നല്ല മെസ്സേജ് കൊടുക്കുന്ന ഷോ ഒന്നുമല്ല. നമ്മളത് റിവ്യൂ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ഇതിൻ്റെ ഭാഗമാണ്, പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ആങ്കർ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് പോലും ഇത് ഇനിയും പ്രതീക്ഷിക്കാം, കണ്ട്രോളുണ്ടോ, നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. എനിക്ക് എൻ്റെ ഒരു ഇൻട്യൂഷൻ പറയുകയാണ്, ആ ഒരു ആങ്കറുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് ആങ്കേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള പല കാര്യങ്ങളും പ്രതീക്ഷിക്കാം. ഇതുപോലെ തന്നെ നമ്മൾ കണ്ടാണ് ബിഹൈൻഡ് വുഡ്സിൽ റോഹൻ്റെ ഒരു ഇൻ്റർവ്യൂ പ്ലസ് റോഹൻ്റെ നെക്സ്റ്റ് ബിഗ് ബോസ് സീസൺ സെവനിലേക്കുള്ള ഒരു എൻട്രി ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് സോഷ്യൽ മീഡിയ, അപ്പോൾ നമ്മളതിൽ കാണുന്ന കാര്യങ്ങളാണല്ലോ പറയുന്നത്, അതിൽ ഒരുപാട് പേര് അതിനെക്കുറിച്ച് ഡിസ്കഷനും പരിപാടിയും കാര്യങ്ങളും കണ്ടു. പക്ഷേ ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണെങ്കിൽ കൂടി, റോഹൻ്റെ ഭാഗത്തുനിന്നാണെങ്കിൽ കൂടി ഒരു നിലവാരമുണ്ട്. കാരണം നമ്മൾ ചോദിക്കാൻ വിചാരിച്ച ചോദ്യങ്ങളാണ്, അല്ലാണ്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടാണോ സിനിമ കയറിയത് എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിലുള്ള അത്രയും ഒരു നിലവാര തകർച്ച. നിലവാരം ഉണ്ടെങ്കിലല്ലേ തകരേണ്ട ആവശ്യമുള്ളൂ അല്ലേ? നമുക്ക് തന്നെ പല സമയത്ത് നമ്മൾ പലർക്കും ഇന്റർവ്യൂ തരില്ല എന്ന് പറയും, പക്ഷേ ഇതിൻ്റെ അതൊരു ഓൺലൈൻ ഭീഷണി ആയിരുന്നു നമ്മൾ. അതായത് ഞങ്ങളുടെ പേജിന് ഇന്റർവ്യൂ തന്നില്ലെങ്കിൽ റിലീസ് കഴിഞ്ഞാൽ അറിയാലോ എന്നുള്ളൊരു ഭീഷണി വരെ ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതിന്റെ ഒരു ഹെൽപ്ലെസ്നെസ് പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്ന സഭ്യമായ രീതിയുണ്ട്. ഇത് കേൾക്കുന്ന ആൾക്കാർ അല്ലെ, നമ്മള് പറയുന്നവരും ചോദിക്കുന്നവരും മാത്രമല്ല ഇന്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇന്റർവ്യൂസ് ഒക്കെ പല ആളുകളും വരും. ഞാൻ ഇന്നലെ രാത്രി ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് ഞാൻ കണ്ടുകൊണ്ടിരുന്ന വേണു സാറിന്റെ ഒരു പഴയ ഇന്റർവ്യൂ ആയിരുന്നു. എന്തോരം കാര്യങ്ങളാണ് വേണു സാർ അതിരുന്ന് സംസാരിക്കുന്നത്. അതുപോലെ ഇപ്പൊ നമ്മള് ചരിത്രം എന്നിലൂടെ എന്ന് പറഞ്ഞ ഒരു സീരീസ് ഓഫ് ഇന്റർവ്യൂസ് ഉണ്ട് അല്ലെ, എന്തോരം ഇൻഫർമേഷൻ. ഇന്ന് രാവിലെ ഞാൻ ഇന്നലെ രാത്രി ഒരു വീഡിയോ ചെയ്തല്ലോ, അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കോമൻസ് വായിച്ച സമയത്ത് സീരിയസ്ലി ലേസ് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രോ, നമ്മുടെ ഒരു ഞാൻ കാണുന്ന ഒരുപാട് നോക്കി കാണുന്നൊരു ചാനലാട്ടോ, പുള്ളിയുടെ ഒരു കമൻറ്റ് കണ്ടു. കാരണം വെച്ചാൽ പുള്ളി ആറ് ഏഴ് എട്ട് വർഷമൊക്കെ ആയിട്ട് യൂട്യൂബിലുള്ള വ്യക്തിയാണ്. യൂട്യൂബ് പോലും ഇന്ന് പ്രൊമോട്ട് ചെയ്യുന്നത് നെഗറ്റീവ് കോണ്ടൻറ്റാണ്, സത്യമാണ് കേട്ടോ, സീരിയസ്ലി. കാരണം നമ്മുടെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോലും, ആൽഗോറിതം എന്ന് പറയും ഇതിനെ, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മളെ ഫീഡിലേക്ക് വരുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്, മിസ്റ്റർ ബീസ്റ്റ്, അതായത് മിസ്റ്റർ ബീസ്റ്റ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ടല്ലോ, ഒരു ഇംഗ്ലീഷ് ചാനൽ കണ്ടിട്ടുണ്ടാവുന്നിരിക്കുന്നത്, ഏറ്റവും വലിയ യൂട്യൂബറാണ്, ഒരുപാട് സബ്ബൊക്കെയുള്ള മില്യൺസ് ലൈക്ക് മിസ്റ്റർ ബീസ്റ്റിൻ്റെ, മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഒരു ഇന്ത്യൻ വേർഷൻ അല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ നിക് വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്ന അതുപോലത്തെ അല്ല, മിസ്റ്റർ ബീസ്റ്റ് ചെയ്യുന്ന പോലത്തെയാണ് നിക് വ്ളോഗ്സ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഒരുപാട് വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, മിസ്റ്റർ ബീസ്റ്റ് ഒരുപാട് നല്ല കാര്യങ്ങൾ, ഇപ്പോൾ ആഫ്രിക്ക പോലുള്ള വെള്ളം കിട്ടാത്ത രാജ്യങ്ങളിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാത്ത സ്ഥലങ്ങളിൽ, ഇവിടെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഇതിലുണ്ട്. പക്ഷേ നമ്മൾ മിസ്റ്റർ ബീസ്റ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് വരുന്നത് കംപ്ലീറ്റ് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. പോസിറ്റീവ് കാര്യങ്ങൾ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നില്ല, അത് വേറൊരു വസ്തുതയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഡി എൻ എ മൂവി പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവത്തിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇതൊക്കെ ബിഗ് ബോസിൽ പോലത്തെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതുപോലുള്ള ഷോസിലേക്ക് ഫെയിം കിട്ടാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ബിഗ് ബോസ് എന്നല്ല, ഒരു നെഗറ്റീവ് സംഗതികൾ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. ഞാൻ തന്നെ ഒരുപാട് പോസിറ്റീവ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ചെയ്യാനും ആഗ്രഹമുള്ള ആളാണ്. പക്ഷേ എന്ത് സംഭവിക്കുന്നു, ഈ പറഞ്ഞ സംഗതികളൊന്നും വ്യൂസ് ഉണ്ടാവില്ല, ആരും ശ്രദ്ധിക്കപ്പെടില്ല. നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കപ്പെടില്ല, അവിടെ പറയുന്നത് കോൺട്രവേഴ്സിയും കാര്യങ്ങളും. കാരണം വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ തന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് കാര്യങ്ങൾ, ഇപ്പോൾ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന പോലെയല്ല, ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വേറെ പല കോൺട്രവേഴ്സീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ട് സ്പെൻഡ് ചെയ്യപ്പെടേണ്ട സമയം പോകുന്നത് ഇതുപോലുള്ള പെറ്റി ഒരാൾക്കും ഉപകാരമില്ലാത്ത ചില കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതും കൂടി കണക്ട് ചെയ്ത് പറഞ്ഞു എന്നല്ലോട്ടോ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും.